ആയോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് തലക്കാവേരി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് ആ മലയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവിടെയാണ് തലക്കാവേരി ഉള്ളത് അടിപൊളി വിഷ്വൽസ് ആണ് കേട്ടോ ഇവിടുന്ന് കിട്ടുന്ന ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് ഇദ്ദേഹത്തിന് നോക്കും ഇദ്ദേഹം നല്ലൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ആളുകൾ അടിപൊളി അവിടെ ദൂരെ ആ ദൂരെ കാണുന്ന അതാണ് ക്ഷേത്രം കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ കേറി നോക്കാം തലക്കാവേരി എത്തുന്നതിന് മുന്നേയുള്ള ഒരു ചെറിയ സ്പോട്ടാണ് ഇത് അതായത് ഗേറ്റ് അവരുടെ എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസിൽ ഏകദേശം ഒരു പൈസയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നാണ് കേട്ടത് അപ്പോൾ അത് എത്തുന്നതിന് മുന്നേയുള്ള ഒരു ചെറിയ സ്പോട്ടാണിത് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഒന്ന് നടന്നു നോക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ക്യാച്ച് ചെയ്യാൻ പറ്റും അത് ഒരു എന്താ പറയുക വേറിട്ടൊരു അനുഭവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട ഇടക്കിടക്ക് വരും കോട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞ് മഞ്ഞ് ഇങ്ങനെ ഇടക്കിടക്ക് വരികയും പിന്നെ മാറി പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറുങ്ങനെ വെയിൽ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് അങ്ങനെ കാലാവസ്ഥ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് കിട്ടിയ കേട്ടോ ഇവിടെ എത്തിയപ്പോൾ അപ്പോ ഇത് നമുക്ക് ആ പറഞ്ഞു തന്ന ആ ചേട്ടനുണ്ടല്ലോ അവർ സത്യം പറഞ്ഞാൽ അവർക്കൊരു ഹാഡ്സ് ഓഫ് തന്നെ ചെയ്യണം കാരണം എന്താന്ന് വെച്ചാൽ അവരത് പറഞ്ഞു തന്നില്ലേ നമ്മളിവിടെ ഇറങ്ങില്ലായിരുന്നു അവരിവിടെ ഇറങ്ങി നിന്നിട്ട് നമ്മളോട് ഒന്ന് ജസ്റ്റ് നമ്മൾ വഴി ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുന്നു എന്നുള്ളത് അത് നമ്മൾ വിചാരിച്ചു വെറുതെ ഒരു എന്താ ഒരു സാധാരണ ആൾക്കാർ പറയുന്ന പോലെയുള്ള ഒരു ചെറിയ കാഴ്ചകളൊക്കെ ആയിരിക്കും എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ നല്ലൊരു അടിപൊളി ലൊക്കേഷൻ തന്നെയായിരുന്നു ഇത് അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകണം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇതാ ഇവിടെ ഈ ഇതിപ്പോ നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ ഈ ഗേറ്റ് ഈ ഗേറ്റ് ഈ ഗേറ്റ് കടന്നിട്ട് വേണം നമ്മൾ ആ ക്ഷേത്രത്തിൽ എത്താനായിട്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇത് ക്ലോസ് ചെയ്തിട്ടാണ് കാരണം വണ്ടി കടത്തി വിടുന്നില്ലായിരുന്നു അങ്ങോട്ടേക്ക് അപ്പോ ഇവരോട് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി കർണാടക കെ എസ് ആർ ടി സി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്താണ് അവർ ഗേറ്റ് തുറക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊന്നും നോക്കാണ്ട് നമ്മൾ സൈഡിലൂടെ തന്നെ വണ്ടി എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി അപ്പോൾ ഉള്ളിൽ കയറിയ സമയത്ത് ഫുള്ള് കോടം നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മഴ ചെറുങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കുറേ ദിവസമായി മഴയൊക്കെ പെയ്യിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ എത്തി കേട്ടോ ഇവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു മുപ്പത് രൂപ അവർ ചാർജ് ചെയ്യുന്നുണ്ട് നമ്മൾ എൻട്രൻസ് ചെയ്യുന്ന സമയത്ത് അതായത് ആ ഗേറ്റ് അല്ല അതിന് മുന്നേ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ അലൗഡ് ചെയ്തില്ല വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെയുള്ള മെയിൻ എൻട്രൻസ് അതായത് തലക്കാവേരി ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ് ആണിത് അപ്പോൾ ഇവിടെ എത്താനായിട്ട് തലശ്ശേരിയിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ആണുള്ളത് അതേപോലെ മടിക്കേരിയിൽ നിന്നാണ് വളരെ കുറച്ച് ദൂരെയുള്ള നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ നമ്മൾ വിരാജപേട്ടയിൽ നിന്നാണെങ്കിൽ ഏകദേശം അറുപത് കിലോമീറ്ററോളാണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത് അപ്പോൾ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത് രാവിലെ തന്നെ വരുന്നതാണെങ്കിൽ ഫുള്ള് കോടെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് ക്ലൈമറ്റ് മാറുന്നത് നമ്മളിവിടെ വന്ന സമയത്ത് അതായത് നമ്മളിവിടെ കയറാൻ പോകുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായില്ല ഫുള്ള് കോടയായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്യാമറയിൽ അതായത് സ്റ്റിൽസ് ഫോട്ടോഗ്രാഫി മാത്രമേ ഇവിടെ അലൗഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ വീഡിയോ എടുക്കാൻ അലൗ ചെയ്യുന്നേ ഇല്ല നമ്മൾ കുറേ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് നിങ്ങൾ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നാലും കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാ ഇവിടെയാണ് ഇവിടെയാണ് ഇതിൻ്റെ ഇത് ഈ സൈഡിലുള്ള ഒരു വഴി കണ്ടോ നിങ്ങൾ ഈ സൈഡിലുള്ള വഴി ഇപ്പോൾ ക്ലോസ് ആയിട്ടാണ് ഇത് ഈ ശരിക്കു പറഞ്ഞാൽ ഇവിടെ ഇതിൽ കയറാനായിട്ടാണ് നമ്മൾ വന്നത് പക്ഷേങ്കിൽ വളരെ എന്താ പറയണ്ട നിരാശയോട് കൂടിയിട്ട് നമുക്ക് അവിടെ അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു കാരണം അവിടെ ഇപ്പോൾ അലൗഡ് ഇല്ല ഇതാണ് കാവേരി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അതായത് ഇവിടെ നിന്നാണ് കാവേരി നദി എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ വന്ന സമയത്ത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്ക് കിട്ടിയത് ഇതൊരു അമ്പലം അതായത് ഒരു ക്ഷേത്രം ഹിന്ദു സംസ്കാരം അങ്ങനെയുള്ള എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ആംബിയൻസ് തന്നെയാണ് അതായത് നിങ്ങൾ ഒരു ഒരിക്കലും മതപരമായിട്ട് ചിന്തിക്കാതെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയേണ്ടത് ഒരു നഷ്ടം തോന്നില്ല കാരണം ഞങ്ങളിവിടെ വന്നിട്ട് നമുക്ക് ഒരൊറ്റപ്പൊടി നഷ്ടം തോന്നിയിട്ടില്ല ഉള്ളിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിന് എടുക്കാനായിട്ട് പക്ഷേങ്കിൽ അവർ എടുക്കാൻ സമ്മതിക്കുന്നില്ല കാരണം അവിടെ ഒക്കെ എന്ന് വെച്ചാൽ നോർമൽ ക്യാമറാസ് ഉണ്ട് അവർ പറയുന്നതെച്ചാൽ നമ്മളിവിടെ നിന്ന് വിട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്തായാലും ആളുകൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതാണ് ഏകദേശം ഇപ്പോൾ സമയം വരുന്നത് രാവിലെ എയ്റ്റ് തേർട്ടിയാണ് നമ്മൾ വെച്ചാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നാല് മണിക്കാണ് ഇറങ്ങിയ കേട്ടോ നാല് മണിക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ അവിടെയൊക്കെ കുറെ കറങ്ങി ഇറങ്ങി തിരിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ ഈ എട്ടരയ്ക്കുള്ള വിഷ്വൽസാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് അതായത് രാവിലെ ഏകദേശം ഒരു എന്താ പറയുക ഏഴ് മണിയുടെ ഫീലിംഗ് ആയിരിക്കും ഒരു ആറര ഏഴ് മണിയുടെ ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടാവുക കാരണം അത്രയ്ക്ക് ആണ് ഇപ്പോൾ ഏറ്റവും വലിയ മിസ്സിംഗ് എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ നമ്മൾ സത്യത്തിൽ ഇവിടെ വന്നത് ആ ഹിൽ സ്റ്റേഷൻ അതായത് ഇതിന്റെ മുകളിൽ കയറാനായിട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ അവിടെ ഒരു ആർച്ചൊക്കെ ആയിട്ട് അവിടെയുള്ള അതിലൂടെ നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാൻ പറ്റും അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയട്ടെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യൂ പോയിന്റാണ് അവിടെ ഉള്ളത് അപ്പൊ അത് കാണാനായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് പക്ഷേങ്കില് അത് ഇവരിപ്പൊ ക്ലോസ് ചെയ്യട്ടാണ് ഉള്ളത് അതുകൊണ്ട് അതെന്തായാലും കാണാൻ പറ്റില്ല എന്ന് ഉറപ്പായി അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോസ് പോലും പ്രോപ്പറായിട്ട് നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അത്രക്കാനുള്ള മഴയായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് നിങ്ങൾ തലശ്ശേരിക്കാരോ കണ്ണൂരുകാരോ അല്ലെങ്കിൽ കാസർകോഡോ കോഴിക്കോട് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങൾക്കൊന്ന് പോയി വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് വട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അപ്പോൾ കാവേരി നദിയുടെ ആരംഭം തേടിയിട്ടുള്ള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമ്മൾ തിരിച്ചു പോവുകയാണ് ഈ ചെറിയ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ ബൈ ബൈ ഇപ്പോ വന്നോണ്ട് തോന്നാലിപ്പോ